ഹായ് ഓൾ, എല്ലാവർക്കും മാലുസ്റ്റെക് ആൻഡ് ഫുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നാല് ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടാൻ പോവുകയാണ്. സാധാരണ ഫോണിൽ പോലും വളരെ പ്രൊഫഷണലായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയ നാല് ആപ്ലിക്കേഷനുകൾ. യൂട്യൂബിൽ പ്രൊഫഷണലായി വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് ഈ ആപ്ലിക്കേഷൻസ്. നമുക്കിത് ഓരോന്നായി പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഫിലിമിക് പ്രോ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഓപ്പൺ ക്യാമറ. തേർഡ് വൺ സിനിമ FV5, ആൻഡ് ദ ലാസ്റ്റ് വൺ സിനിമ 4K. ഈ നാല് ആപ്ലിക്കേഷനുകളും നാല് രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രൊഫഷണലായിട്ട് വീഡിയോ നമുക്ക് ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതും ലൈറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ സാധിക്കുന്നതുമായ നാല് ആപ്ലിക്കേഷനുകളാണ്. നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. നമുക്കാദ്യം സിനിമ FV5 എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. ബേസിക്കലി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ആപ്ലിക്കേഷൻ. സിനിമ FV5 ലൈറ്റ് എന്ന പേരിലും അതിൻ്റെ ഒറിജിനൽ വെർഷനായും, എന്നാൽ അതിൻ്റെ ഒറിജിനൽ വെർഷൻ പെയ്ഡ് വെർഷനാണ്, നമുക്കതിന് പൈസ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രീ വെർഷൻ അഥവാ ക്രാക്ക്ഡ് വെർഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ എൻ്റെ ടെലിഗ്രാം ചാനലിലേക്ക് കയറി പോകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു പൂവിൻ്റെ പടം ഞാൻ ജസ്റ്റ് ഇതിലേക്ക് എടുത്തിരിക്കുന്നതാണ്. ഇത് ജസ്റ്റ് വളരെ സാധാരണ ഒരു 13 MP ക്യാമറയാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ വിവോൻ്റെ Y90 എന്നൊരു ഫോണാണ്. 13 MP ഇതിൻ്റെ ക്യാമറ. സോ ഇതിനകത്ത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ ക്ലാരിറ്റി. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇതുപോലെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ സെറ്റിങ്ങുകളും ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ഓപ്ഷനും നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ആ വൈറ്റ് ബാലൻസ് എടുത്ത ശേഷം അതിൽ ഓരോ ഓപ്ഷൻ്റെ അറ്റത്തായിട്ട് ലോക്കിൻ്റെ ചിഹ്നം നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേരിയേഷൻ വരാതെ ഒന്നിൽ തന്നെ ലോക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ലൈറ്റ്, ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ, ലൈറ്റ് മെറ്ററിംഗ് മോഡ് എന്നൊരു ഓപ്ഷൻ റൈറ്റ് സൈഡിലായിട്ട് ഈ ലോക്കിൻ്റെ ചിഹ്നം, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ലൈറ്റ് എക്സ്പ്ലോഷർ ഏതാണ് അത് കറക്റ്റായിട്ട് ലോക്കായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ലൈറ്റ് ചേഞ്ചിങ് വരും എന്നൊരു പേടി വേണ്ട. നമ്മുടെ ഫോണിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്യാമറ കൂടുന്നതിനനുസരിച്ച്, ക്യാമറ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ സെറ്റിങ്സുകളിലും മാറ്റം വരുന്നതായിരിക്കും. എൻ്റെ ഒരു വളരെ സാധാരണ ഫോണായതുകൊണ്ട് ഇതിൻ്റെ സെറ്റിങ്സാണ് ഇത് ഏകദേശം. ഇതിൻ്റെ ക്രാക്ക്ഡ് വെർഷൻ ഞാൻ എൻ്റെ ടെലിഗ്രാം ലിങ്കിൽ ഇട്ടിട്ടുണ്ട്, ഡെസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ അടുത്ത സെറ്റിങ്ങാണ് ഇതിൻ്റെ വീഡിയോ റെസൊല്യൂഷനൊക്കെ നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഒരുപാട് റെസൊല്യൂഷൻ സൈസുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ തന്നെ ISO ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുകൂടാതെ EV റേഷ്യോ ഒക്കെ നമുക്ക്, എക്സ്പ്ലോഷർ കോമ്പൻസേഷൻ ഇതൊക്കെ നമുക്ക് ഓരോ റൈറ്റ് സൈഡിൽ പ്ലസ് ബട്ടണിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോഷർ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് പറ്റും. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം അത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. ഇതൊരു അടിപൊളി ക്യാമറയാണ്, വളരെയധികം യൂസ്ഫുള്ളാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്യാമറ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം, ഫിലിമിക് പ്രോ. ഇതിനൊരു കുഴപ്പമുണ്ട്, എൻ്റെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് കോമ്പറ്റബിൾ അല്ല എന്നൊരു സംഭവം കണ്ടായിരുന്നു. നമുക്കിത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഇതിൻ്റെ ക്രാക്ക്ഡ് വെർഷൻ ഞാൻ എൻ്റെ ടെലിഗ്രാം ലിങ്കിൽ ഇട്ടിട്ടുണ്ട്, ക്ലിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മറ്റൊരു ഇൻ്റർഫേസാണ്. സിനിമ FV5 അപേക്ഷിച്ച് ഇതിൽ വൈറ്റ് ബാലൻസിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്. പല രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്, കൂടുതൽ കളർ എഫക്റ്റ് വരുത്താനായിട്ട് ഇതിൽ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതെല്ലാം ലോക്ക് ചെയ്യാനുള്ള മറ്റൊരു ഫെസിലിറ്റിയും ഇവിടെയുണ്ട്. ഇതിൻ്റെ സൂം ചെയ്യാനൊക്കെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനൊക്കെ അത്യാവശ്യം അട്രാക്റ്റീവ് ആണ്. നമുക്ക് സിമ്പിളായിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ക്ലാരിറ്റി ഉള്ളൊരു ഫോണാണെങ്കിൽ നല്ല പ്രൊഫഷണലായിട്ട് തന്നെ നമുക്കിത് ചെയ്യാം. എന്താ സെറ്റിങ്സൊക്കെ ഡയറക്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയ വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് ഓപ്പൺ ക്യാമറ. സാധനം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പെയ്ഡ് വെർഷനൊന്നുമില്ല, സാധാരണ വെർഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതാ ഇതായിരിക്കും ഇൻ്റർഫേസ്. ഇതിലിപ്പോൾ എക്സ്പ്ലോഷർ വാല്യൂ കൂടിക്കിടക്കുകയാണ്, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. താഴെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് സൂം ഇന്നും സൂം ഔട്ടും കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. ലെഫ്റ്റ് സൈഡിൽ ലോക്ക് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർവറും ലോക്കായിട്ടിരിക്കുന്നതായിരിക്കും. അതുകൂടാതെ ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സും ഉണ്ട്. എക്സ്പ്ലോഷർ ലെഫ്റ്റ് സൈഡിൽ പ്ലസ് മൈനസ് എന്ന രീതിയിൽ എക്സ്പ്ലോഷർ കിടക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോഷർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കറക്റ്റ് ലൈറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ളൊരു ഫോണാണെങ്കിൽ, ഒരു 16 MP ക്യാമറ ഉള്ളൊരു നല്ലൊരു ഫോണാണെങ്കിൽ ഇത് നല്ല
അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, സൂപ്പറായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ക്വാളിറ്റി കുറഞ്ഞ ക്യാമറ ഉള്ള ഫോണിൽ പോലും വളരെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഇതിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. താഴെ ലോക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വൈറ്റ് ബാലൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോരോ മോഡുകൾ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ റെസല്യൂഷൻ, വീഡിയോൻ്റെ സ്പീഡ്, ടൈമർ, റിപ്പീറ്റ്, ഗ്രിഡ് എല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ലോക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. പിന്നെ ഓരോരോ കളർ ഇഫക്റ്റൊക്കെ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. സോ ഇതും വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ്. ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലോട്ട് പോവാം. അടുത്തതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് സിനിമ 4K. സിനിമ 4K നമുക്ക് ബേസിക്കലി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. മറ്റേതൊരു ആപ്ലിക്കേഷനെയും പോലെ തന്നെ ഇതിലും ലോക്ക് ഓപ്ഷനും മറ്റ് കൂടുതൽ ഫെസിലിറ്റീസും ഉണ്ട്. സാധാരണ നോർമൽ ക്യാമറയിൽ എടുക്കുന്നതിനേക്കാളും അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് സാധാരണ ഒരു ഫോണിൽ നമുക്ക് ഇതിലെടുക്കാൻ പറ്റും. ഈ നാല് ആപ്ലിക്കേഷനിൽ നിന്നും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് സിനിമ FV5 എന്ന ആ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏറ്റവും മികച്ചതെന്നും എനിക്ക് തോന്നിയത് അതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റായിട്ട് ഞാൻ തീർച്ചയായിട്ടും വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് മീ ആൽമിൻ സൈനിങ് ഔട്ട്.